നമസ്കാരം. സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന നയരേഖ അടിമുടി തട്ടിപ്പാണെന്ന് സീറോ മലബാർ സഭ. വായ്പയെടുത്ത് മാത്രം നടത്തുന്ന വികസനം ഭാവി കേരളത്തിന് വൻ ബാധ്യതയാകുമെന്ന വിമർശനം പാർട്ടിയും സർക്കാരും ഗൗരവത്തിൽ കണക്കിലെടുക്കുന്നില്ലെന്ന് സഭയുടെ പ്രസിദ്ധീകരണമായ സത്യദീപം കുറ്റപ്പെടുത്തുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സഭയുടെ കടുത്ത വിമർശനം സിപിഎമ്മിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത കാലം വരെ സ്വാശ്രയ കോളേജുകൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമെതിരെ സമരം നയിച്ച പാർട്ടി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ തെറ്റില്ലെന്ന് നയരേഖയിൽ വാദിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ പരിഷ്കരണം ലക്ഷ്യമാക്കി 2016 ജനുവരിയിൽ സംഘടിപ്പിച്ച ആഗോള സമ്മേളനത്തെ കരിയോയിലിൽ മുക്കി വികൃതമാക്കിയവരാണ് ഇപ്പോൾ സമൂല മാറ്റത്തിന് പുതിയ പദ്ധതിയുമായി വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിലാണ് കുട്ടി സഖാക്കളെന്ന് സത്യദീപത്തിന്റെ നയരേഖയുടെ നാനാർത്ഥങ്ങളിൽ എന്ന മുഖപ്രസംഗം പരിഹസിക്കുന്നു. അടുത്ത 25 വർഷത്തെ സംസ്ഥാനത്തിന്റെ വികസന ഭാവിയെ നിർണയിക്കുന്ന രേഖയാണ് സമർപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. ആർക്കു വേണ്ടിയാണ് ഈ വികസനമെന്നോ എന്താണ് വികസനമെന്നോ ആരുടേതാണ് വികസനമെന്നോ എന്ന ചോദ്യങ്ങൾക്കൊന്നും നയരേഖ മറുപടി പറയുന്നില്ല. വികസനമായി ആഘോഷിക്കുന്ന പലതും അടിസ്ഥാന വർഗത്തെ അവഗണിച്ചുകൊണ്ടുള്ളതാണ്. കേരളയിൽ മാത്രമാണ് വികസന മാതൃകയെന്ന് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാർ ഉന്നയിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും വികസന രേഖ മറുപടി പറയുന്നില്ല. പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ എന്നാണ് നീതിപീഠം പോലും സർക്കാരിനോട് പറഞ്ഞത്. തമിഴ്നാട്ടിൽ കർഷകരുടെ 800 ഏക്കർ ഭൂമി റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നതിനെതിരെ കർഷകരെ സംഘടിപ്പിച്ച് സിപിഎം സമരം നടത്തുകയാണ്. തമിഴ്നാട് സർക്കാർ കർഷകദ്രോഹ പരിപാടികളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് സിപിഎം തമിഴ്നാട് ഘടകത്തിന്റെ ആവശ്യം. സംസ്ഥാനങ്ങളിൽ മാറി മാറി പ്രയോഗിക്കുന്ന ഈ നിലപാട് മാറ്റത്തിന്റെ നീതീകരണം എന്താണെന്ന് സിപിഎം ജനങ്ങളോട് പറയണം. ജഹാംഗീർപുരിയിൽ ഉരുണ്ട വിദ്വേഷത്തിന്റെ ബുൾഡോസർ കേരളത്തിലെ കണിയാപുരത്ത് പോലീസിന്റെ ബൂട്ടായി നെഞ്ചത്ത് കയറുന്നതിന് വികസനമായി കാണാനാകുമോ എന്ന് സത്യദീപം ചോദിക്കുന്നു. KSRTCയെ നോക്കുകുത്തിയാക്കി K-SWIFT-ലൂടെ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതും വികസനമെന്നാണ് സിപിഎമ്മിന്റെ അവകാശവാദം. വികസന വഴികളിൽ നാം ഒന്നിച്ച് ഒഴിപ്പിച്ചെടുത്ത പാവപ്പെട്ടവരെക്കുറിച്ച് നയരേഖയിലൊന്നും പറയുന്നില്ല. അവരെ കേൾക്കാതെയാണ് എല്ലാ വികസന വർത്തമാനങ്ങളും. മൂലംപള്ളിയിൽ നിന്നും ചെങ്ങറയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും പെരുവഴിയിലാണ്. ഈ വെല്ലുവിളിയെ നിങ്ങൾ വികസനമെന്ന് വിളിക്കരുതെന്ന് സത്യദീപം മുന്നറിയിപ്പ് നൽകുന്നു.